أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഒരാൾക്ക് ലഭ്യമാകുന്ന നാല് സൗഭാഗ്യങ്ങളിലൊന്ന് സാലിഹത്തായ പെണ്ണാണെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ഓരോ സഹോദരിയും ചിന്തിക്കണം, അതിലൊന്നാമതായി മുത്തറസൂൽ പറഞ്ഞ് പരിചയപ്പെടുത്തിയത് അൽ മർഅത്തു സാലിഹ എന്നാണ്. അങ്ങനെ ഒരു സൗഭാഗ്യം എൻ്റെ ഭർത്താവിന് കിട്ടിയിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. മുത്തറസൂൽ പറയുന്നതിങ്ങനെയാണ്, നാല് കാര്യങ്ങളുണ്ട്, അർബഅത്തുൻ മിനസ്സആദ, നാല് കാര്യങ്ങൾ ഒരാളുടെ വലിയ വിജയത്തിൽപ്പെട്ടതാണ്. അതിലൊന്ന് അൽ മർഅത്തു സാലിഹ, സാലിഹത്തായ പെണ്ണാണ്. രണ്ട് വൽ മസ്കനുൽ വാസിഅ, അനുയോജ്യമായ റാഹത്തുള്ള ഒരു വീടാണ്. മൂന്ന് വൽ ജാറു സാലിഹ്, സാലിഹായ ഉപകരിക്കുന്ന ഗുണകാംക്ഷയുള്ള ഒരു അയൽവാസിയാണ്. നാല് വൽ മർകബുൽ ഹനി, അനുയോജ്യമായ റാഹത്തുള്ള ഒരു വാഹനം. ഈ നാലു കാര്യങ്ങൾ ഒരാളുടെ അടിസ്ഥാന വിജയത്തിൽപ്പെട്ടതാണെന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവിന് ആ നാലിൽ ഒന്നാമത്തെ ഭാഗ്യമായ മർഅത്തു സ്വാലിഹ എന്ന ആ സൗഭാഗ്യം കിട്ടിയോ എന്ന് ഓരോ ഭാര്യമാരും ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ സ്വാലിഹത്തായ ഭാര്യയാവാൻ ഒന്നാമതായി ഉണ്ടാകേണ്ട ഗുണമാണ് ഭർത്താവിൻ്റെ ഹക്ക് മനസ്സിലാക്കി ഭർത്താവിന് അനുസരിച്ച് ജീവിക്കുക എന്നത്. ഒരു കാര്യം ഭർത്താവ് പറഞ്ഞാൽ അതിന് വില കൽപ്പിക്കുന്ന പെണ്ണെ സ്വാലിഹത്തായ പെണ്ണാകൂ. അങ്ങനെയാണ് മഹാന്മാരായ സഹാബി വനിതകൾ ആ കാര്യത്തിലൊക്കെ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു. നമ്മളോട് പറഞ്ഞത് സഹാബിമാരെ പിൻപറ്റാനല്ലേ. സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. മഹാന്മാരായ മുഹാജിറുകളും അൻസാറുകളും അവരെ നല്ല നിലയിൽ പിൻപറ്റിയവരും. സഹോദര സഹോദരി ശ്രദ്ധിക്കണേ, വല്ലദീന തബഊഹും ബിഹ്സാൻ, നല്ല നിലയിൽ അവരെ പിൻപറ്റിയവരും. റളിയല്ലാഹു അൻഹും വറളൂ അൻ, ഇവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം ഗസ്സാലി തങ്ങൾ ഇഹിയയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. സഹാബി വനിതകൾ ഭർത്താവിൻ്റെ വാക്കിന് എത്രത്തോളം വില കൽപ്പിച്ചു എന്നും എത്രത്തോളം ഭർത്താവിനെ അനുസരിച്ചു എന്നും ബുദ്ധിയുള്ളവർക്ക് ഉൾക്കൊള്ളാൻ ഈ ഹദീസ് മതിയാകും. അള്ളാഹു അതൊക്കെ ഉൾക്കൊള്ളാനും റബ്ബിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഹദീസ് ശ്രദ്ധിക്കണം. മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ ഇഹ്യയിൽ പറയുന്നുണ്ട്, വകാന റജുലുൻ ഖദ് ഖറജ ഇലാ സഫരിൻ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബികളിൽപ്പെട്ട ഒരാൾ ഒരു യാത്ര പോയി. വാഹിദ ഇലം റാതിഹി, അദ്ദേഹം തൻ്റെ ഭാര്യയോടൊരു കാര്യം പറഞ്ഞിരുന്നു. എന്തേ കാര്യമെന്നറിയോ? അല്ലാ തങ്സിൽ മിനൽ ഉലുവീല സുഫിലീ, ഞാൻ വരുന്നത് വരെ വീടിൻ്റെ മുകളിലെ തട്ടിൽ നിന്ന് നീ താഴേക്ക് ഇറങ്ങരുത്. വീടിൻ്റെ മുകളിൽ താമസിക്കുന്നു അയാളും അയാളുടെ ഭാര്യയും. നേരെ താഴെ താമസിക്കുന്നത്, പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം, ഈ പെണ്ണിൻ്റെ ബന്ധുക്കളാണ്. അങ്ങനെ കേൾക്കണ്ട സഹോദര സഹോദരി, ഈ സഹാബി വര്യൻ ഭാര്യയോട് പറഞ്ഞ കാര്യമിതാണ്.
നേരെ താഴെ താമസിക്കുന്നത് നിന്റെ ബാപ്പയാണ്, നിന്റെ ഉമ്മയാണ്, നിന്റെ കുടുംബമാണ്. എന്നാൽ ഈ യാത്ര കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നത് വരെ മുകളിൽ നിന്ന് താഴേക്ക് നീ ഇറങ്ങരുത്. വക്കാന അബൂഹാഫിൽ അസ്ഫൽ, നേരെ താഴെയാണ് താമസിക്കുന്നത് സ്വന്തം പിതാവ്. അങ്ങനെ അയാൾ യാത്ര പോയി. ഫമരില അബൂഹ, അതിനിടയിൽ ആ പെണ്ണിന്റെ ബാപ്പക്ക് അസുഖം ബാധിച്ചു, അയാൾ രോഗബാധിതനായി. ഇയാൾ യാത്ര പോയി, ഭർത്താവ് യാത്ര പോയി, ഈ പെണ്ണിന്റെ ഉപ്പക്ക് രോഗം ബാധിച്ചു, അയാൾ രോഗബാധിതനായി, വിഷമത്തിലായി. പടച്ചോനെ, ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ താഴേക്ക് ഇറങ്ങരുതെന്ന്, എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഇന്നത്തെ പോലെ മൊബൈലോ ഫോണോ സംവിധാനമോ ഇല്ലല്ലോ, ഒന്ന് വിളിച്ച് ചോദിക്കാൻ യാതൊരു സൗകര്യവും ഇല്ലല്ലോ. ഈ പെണ്ണ് വല്ലാതെ വിഷമിച്ചു പോയി. രോഗബാധിതനായ ബാപ്പയെ സന്ദർശിക്കണോ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൽപ്പന നിർദ്ദേശം അനുസരിച്ച് ഇവിടെ തന്നെ ഇരിക്കണോ, താഴേക്കിറങ്ങാതിരിക്കണോ എന്നായി ആശങ്ക. അങ്ങനെ രോഗം കൂടിയപ്പോൾ ഈ പെണ്ണെന്ത് ചെയ്തെന്നറിയോ? ഹബീബായ നബിയുടെ അടുത്തേക്കൊരു ദൂതനയച്ചു. ആ ദൂതനോട് നിർദ്ദേശിച്ചു, മുത്തുനബിയോട് ചെന്ന് കാര്യം പറയണം, എൻ്റെ ഭർത്താവിനോട് താഴേക്ക് ഇറങ്ങരുതെന്ന് നിർദ്ദേശിച്ചു പോയതാണ്. ബാപ്പ താഴെയാണ്, ബാപ്പ ഇപ്പോൾ രോഗിയായിരിക്കുന്നു, ഞാനെന്ത് ചെയ്യണം? എനിക്ക് ബാപ്പയെ സന്ദർശിക്കാൻ പറ്റുമോ? രോഗസന്ദർശനം സുന്നത്താണ്, ഇബാദത്താണ്, എനിക്കെൻ്റെ ബാപ്പയെ സന്ദർശിച്ചുകൂടെ? ഹബീബായ നബിയോട് സമ്മതം ചോദിക്കണം. ദൂതൻ മുത്ത് റസൂലിന്റെ അടുക്കൽ ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ആ പെണ്ണിനോട് ചെന്ന് പറയേണ്ടതാണ്, പെണ്ണെ, നീ നിന്റെ ഭർത്താവിന് വഴിപ്പെടേണ്ടതാണ്. അതായത് എന്ത് ചെയ്യരുത്? താഴേക്കിറങ്ങരുത്. രോഗബാധിതനായി കഴിയുന്ന ബാപ്പയെ സന്ദർശിക്കുകയല്ല ചെയ്യേണ്ടത്. നിന്റെ ഭർത്താവ് മുകളിൽ നിന്ന് താഴേക്കിറങ്ങരുത് എന്ന് നിന്നോട് പറഞ്ഞാൽ അത് നീ അനുസരിക്കുക എന്നത് നിർബന്ധ ബാധ്യതയാണ്. ഇറങ്ങരുത് എന്ന് പറഞ്ഞു. നമ്മളാണെങ്കിൽ അപ്പോഴത്തേക്ക് പ്രശ്നമുണ്ടാക്കും. ബാപ്പാക്ക് സുഖമില്ലാഞ്ഞിട്ട് പോകാൻ പാടില്ല എന്നാണോ പറയണത്? അതിനൊന്നും എനിക്ക് കഴിയൂല, ഞാൻ പോകും, നിങ്ങൾ കണ്ടതുപോലെ കൂട്ടിക്കോളൂ. അങ്ങനല്ല, ഇത് സഹാബി വനിതയാണ്. ഹബീബായ നബിയുടെ നിർദ്ദേശം വന്നപ്പോൾ ആ പെണ്ണിന് പിന്നെ ടെൻഷനില്ല, വിഷമമില്ല, പെണ്ണ് ഇറങ്ങിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഫമാത്ത, ആ പെണ്ണിന്റെ ഉപ്പ മരണപ്പെട്ടു പോയി. സ്വന്തം വീട്ടിൽ താഴ്ഭാഗത്താണുള്ളത്, പെണ്ണിന്റെ ഉപ്പ മരണപ്പെട്ടിരിക്കുന്നു. പടച്ചവനെ, ഭർത്താവ് താഴേക്കിറങ്ങരുതെന്ന് പറഞ്ഞതാണല്ലോ, ഞാൻ എന്ത് ചെയ്യും? വീണ്ടും ഹബീബായ നബിയുടെ അടുത്തേക്ക് ദൂതനയച്ചു. കാര്യം വിശദീകരിച്ചപ്പോൾ ദൂതനോട് മുത്ത് റസൂൽ പറഞ്ഞതിങ്ങനെയാണ്, ആ പെണ്ണിനോട് ചെന്ന് പറയേണ്ടതാണ്, പെണ്ണെ, നീ നിന്റെ ഭർത്താവിന് വഴിപ്പെടേണ്ടതാണ്. ഏയ്, സ്വന്തം ബാപ്പ മരണപ്പെട്ടിരിക്കുന്നു, പോകട്ടെ, ഭർത്താവ് വീട്ടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞതാ. പടച്ചോനെ, ഞാൻ ഇറങ്ങിയാൽ ഭർത്താവിൻ്റെ നിർദ്ദേശത്തിനെതിരാകുമല്ലോ, എന്തു ചെയ്യണം? മസ്അല മുത്തുനബിയോട് ചോദിച്ചപ്പോൾ ഹബീബായ നബി തങ്ങളുടെ മറുപടി, ഇറങ്ങണ്ട, ഭർത്താവിന് വഴിപ്പെടണമെന്നതാണ്, ഭർത്താവിന് വഴിപ്പെടണമെന്നതാണ്. ആ പെണ്ണ് ഇറങ്ങിയില്ല. മരണപ്പെട്ട തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ സന്ദർശിക്കാൻ ആ പെണ്ണ് വീട്ടിൻ്റെ മുകളിൽ നിന്ന് താഴേക്കിറങ്ങിയില്ല. അതിൻ്റെ പേരില്ല, പെണ്ണിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടമുണ്ടെങ്കിലും ഹബീബായ മുത്തുള്ളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ആ പെണ്ണിന് വിഷമമില്ല. മാപ്പയുടെ മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു, കൊണ്ടുപോയി നിസ്കരിച്ചു, മറവ് ചെയ്തു.
മറവ് ചെയ്തൊരൽപ്പനേരം കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തെന്നറിയോ? ഒരു ദൂതനെ ഈ പെണ്ണിന്റെ അടുത്തേക്ക് അയച്ചിട്ട് പറയാൻ പറഞ്ഞു, ആ പെണ്ണ് തന്റെ ഭർത്താവിന് വഴിപ്പെട്ട് മാതൃക കാണിച്ചുവല്ലോ, ഈ ഒരു കാരണം കൊണ്ട് ആ പെണ്ണിന്റെ ബാപ്പ ചെയ്ത എല്ലാ ദോഷങ്ങളും അല്ലാഹു പൊറുത്തിരിക്കുന്നു. അയാളുടെ മകളാണല്ലോ ഇത്, അദ്ദേഹത്തിന്റെ മകളാണല്ലോ ഇത്, തന്റെ ഭർത്താവിന് വഴിപ്പെട്ടവൾ മാതൃക കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്റെ ബാപ്പ കബറിലെത്തി ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും ഈ പെണ്ണിന്റെ ഈ അമലിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ആ ബാപ്പക്ക് മാപ്പാക്കി കൊടുത്തുവെന്ന് അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ഇന്ന് കബറിൽ ആ ബാപ്പ ഏറ്റവും സന്തോഷിക്കുന്നത് ഈ മകളെ കൊണ്ടാണെന്ന വിവരവും ഈ പെണ്ണിനെ അറിയിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്.